ഹായ് ഓൾ, ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോയുമായാണ് വന്നിട്ടുള്ളത്. ഞാൻ റംസാനിന് ഞാൻ വീഡിയോ ഒന്നും ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ഇതിൻ്റെ മോൻ്റെ നിർബന്ധപ്രകാരം അവൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കണ്ടോ പ്രിയ. അപ്പോൾ അവൻ പറഞ്ഞ്, ഉമ്മ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട്, ഉമ്മ ഇത് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാനിത് തന്നത്. അപ്പം അത്ര വലിയ ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ വീഡിയോസൊന്നും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ബ്രെഡ് റോളും. ബ്രെഡ് റോൾ പറഞ്ഞാൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ബ്രെഡിൻ്റെ സൈഡൊക്കെ കൊണ്ട് പാലും തേങ്ങയൊക്കെ കൊണ്ട് നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സമൂസയും, പിന്നെ കുറച്ച് പഴംപൊരി കൂടി ഉണ്ടാക്കി. ഇത് ബീഫ് സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവനൊരു 5:30 ആയപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ ടൈമിലുള്ള കുറച്ച് വിഭവങ്ങൾ മാത്രമുണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ബീഫും ഷോർബയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. സമൂസയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ശേഷം അപ്പം ചുടാൻ നിന്ന് കേട്ടോ. അപ്പം ഏകദേശം ഒക്കെ ചുട്ട് തയ്യാറായേ. സാധാ സിമ്പിളായിട്ടുള്ള കലക്കിപ്പാർന്ന അപ്പം നട്ടോ ഇവിടെ പറയുന്നത്. ചില സ്ഥലത്ത് പറയും സീയപ്പെന്ന്, അങ്ങനെ ചില സ്ഥലത്ത് ദോശ എന്ന് പറയും. അങ്ങനെ എല്ലാം അപ്പവും ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത്. സമൂസയും പഴംപൊരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നിന്നെ. പിന്നെ വീട്ടിൽ അത്യാവശ്യം ആരും ഇല്ല കേട്ടോ, ഞാനും എൻ്റെ മോനും മോളും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് 4 ആൾക്കുള്ള ഭക്ഷണം മാത്രം മതി. അപ്പോൾ എല്ലാം കുറേശ്ശായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൻ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയെടുക്കുക ചെയ്തത്, സ്റ്റാൻഡിലൊന്നും വെക്കാനൊന്നും വെച്ചിട്ടില്ല. പിന്നെ പഴംപൊരി ഉണ്ടാക്കി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രെഡ് റോളും കൂടി ഉണ്ടാക്കിയിരുന്നേ. അത് അവന് അപ്പോത്തിന് ഫോണും കൊണ്ട് പോയി. പിന്നെ വന്നപ്പോഴേക്കും പഴംപൊരിയാണ് കേട്ടോ. പിന്നെ അതാണ് വീഡിയോ എടുത്തത്. പിന്നീട് ഞാൻ തരിക്കഞ്ഞാണ് ഇട്ടുണ്ടാക്കിയത്. തരിക്കഞ്ഞി നല്ലവണ്ണം തരിയൊക്കെ വേവിച്ചിട്ട് പിന്നെ സേമിയനും പാലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം വേവിച്ച് ലൂസ് വരുവത്തിലാക്കിയെടുത്തു കേട്ടോ. പിന്നെ പഞ്ചസാരയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം സെറ്റാക്കിയെടുത്തേ. പിന്നെ നെയ്യിലൊന്ന് തുമിച്ചും കൂടി ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് ഭാഗം കൊടുക്കാനായി. പിന്നെ വിഭവങ്ങളൊക്കെ മേശമിൽ റെഡി ആക്കി വെച്ചേ. അപ്പോൾ ഇത്രയും വിഭവമായിരുന്നു കേട്ടോ റെഡി ആക്കിയിരുന്നത്. ഇതായിരുന്നു ബ്രെഡ് കൊണ്ടുള്ള റോള് കേട്ടോ. പിന്നെ പഴംപൊരി, സമോസയും അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചേ. പിന്നെ പിസ്തൻ്റെ ജ്യൂസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ തരിക്കഞ്ഞു, പിന്നെ ആയിരുന്നു അറബിക് ഷോർബ ആയിരുന്നു കേട്ടോ. ഇത് മിജുമോൻ്റെ ഫേവറേറ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. റംസാനിൽ ഇത് പ്രത്യേകമായിട്ട് ഉമ്മാനോട് ഉണ്ടാക്കാൻ പറയുന്നൊരു വിഭവമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ റംസാനിൻ്റെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മിജുമോനും മിയമോളൊക്കെ അവർ ബാങ്ക് കൊടുക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മിയമൊക്കെ എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. മുഴുവൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് സ്പെഷ്യലായിട്ടുള്ള അറബിക് ഷോർബ കേട്ടോ. ബീഫിൻ്റെ എല്ലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കൂടുതലും ഇത് സൗദിയിലൊക്കെ ഇത് ആടിൻ്റെ എല്ല് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുതുറ വിശേഷം. ഇനി ഇതിലെ ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.